ഞാൻ ഡോക്ടർ സി മോഹനൻ റിട്ടയേർഡ് സയൻറ്റിസ്റ്റ് ബേഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരണങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബട്ടൺ പ്രസ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പക്ഷി ഗാർഗനൈ അഥവാ വരിയരണ്ട സ്പാറ്റുല കൊർക്കേഡുല എന്നതാണ് ശാസ്ത്രനാമം എരണ്ടവർഗ്ഗത്തിൽപ്പെട്ട ഒരു ദേശാടന പക്ഷിയാണ് വരിയരണ്ട ആകൃതിയിലും അവയവ സംവിധാനത്തിലും വളർത്തു താറാവുകളോട് ഏറെ സാമ്യമുള്ളതാണെങ്കിലും സ്വതന്ത്രരായി ജീവിക്കുകയും സുദീർഘമായ ദേശാന്തര ഗമനം നടത്തുന്നതുമായ പല ജാതിക്കാർ ഉൾപ്പെടുന്നതാണ് എരണ്ടവർഗം വരിയരണ്ടകൾ യൂറോപ്പിലും പശ്ചിമേഷ്യയിലും മറ്റും പ്രജനനം നടത്തി മഞ്ഞുകാലമാകുമ്പോൾ അവിടെ നിന്നും കൂട്ടത്തോടെ സുദീർഘ ദേശാടന ഗമനം നടത്തി ഇന്ത്യ തെക്കേ ആഫ്രിക്ക ഇൻഡോനേഷ്യ മുതലായ രാജ്യങ്ങളിലേക്ക് എത്തുന്നു കേരളത്തിലെ തണ്ണീർത്തടങ്ങളിലെത്തുന്ന ഒരു പ്രധാന ദേശാടന പക്ഷിയാണ് വരിയരണ്ടകൾ ഒക്ടോബർ മാസാരംഭത്തോടെ കൂട്ടമായി വ്യൂഹം ചമഞ്ഞ് കേരളത്തിലെത്തുന്ന വരിയരണ്ടകൾ ഏപ്രിൽ മാസത്തോടെ തിരിച്ചു പോവുകയും ചെയ്യുന്നു വരിയരണ്ടയുടെ ആൺപക്ഷിയെ തിരിച്ചറിയാൻ എളുപ്പമാണ് വീതിയുള്ളതും ചുമലുവരെ എത്തുന്നതുമായ വെള്ളപ്പുരികം ചുവപ്പ് കലർന്ന തവിട്ടു നിറമുള്ള തലയിൽ കാണാം തല കഴുത്ത് കവിളുകൾ താടി തൊണ്ട മാറിടം എന്നിവ ആകെ ചുവപ്പ് കലർന്ന തവിട്ടു നിറമാണ് പക്ഷിയുടെ അടിവശം ഏറെക്കുറെ വെള്ളയാണ് പക്ഷിയുടെ പുറത്ത് കുരുത്തോല പോലെയുള്ള ചാര നിറം കല കലർന്ന കുറേ വെളുത്ത തൂവലുകൾ തെളിഞ്ഞു കാണാം ചിറകിൻ്റെ മുൻപകുതി നീലഛായയുള്ള ചാരനിറമാണ് ചിറകിലുള്ള പക്ഷപതാകക്ക് ഒളിയുള്ള പച്ച നിറമാണ് കൊക്കും കാലുകളും ചാരനിറമാണ് പെൺ വരിയരണ്ടകൾ ഏറെക്കുറെ തവിട്ട് നിറമാണ് ആൺപക്ഷിയോളം ശോഭയില്ല വെള്ളപ്പുരികുമില്ല വരിയരണ്ടകൾ മിക്കവാറും സസ്യബുക്കുകളാണ് അവയുടെ പ്രധാന ആഹാരം ജലസസ്യങ്ങളുടെ തണ്ട് വേര് വിത്തുകൾ മുതലായവയാണ് വരിയരണ്ടകൾ പൊതുവെ രാത്രി ഇര തേടുകയും പകൽ സമയത്ത് ജലാശയത്തിൻ്റെ ഉപരിതലത്തിൽ വലിയ പറ്റങ്ങളായി പാറിക്കിടന്ന് വിശ്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവക്കാരാണ് എന്നാൽ പകൽ സമയത്തും വരിയരണ്ടകൾ ഭക്ഷണം തേടുന്നതായി കാണാറുണ്ട് പാടങ്ങളിലും മറ്റും നടന്നും ആഴം കുറഞ്ഞ ജലാശയങ്ങളിൽ തലകുത്തനെ നിന്നും ചെളിയിലും വെള്ളത്തിലും കൊക്കുകൊണ്ട് പരതിയുമാണ് ഭക്ഷണം തേടുക സന്ധ്യ അടുക്കാറാകുമ്പോൾ ചെറുപറ്റങ്ങളായി അടുത്തുള്ള വയലുകളിലും തണ്ണീർ തടങ്ങളിലും ഇരതേടാൻ പോകും സൂര്യോദയത്തിന് മുൻപ് തന്നെ വിശ്രമസ്ഥലത്ത് തിരിച്ചെത്തുകയും ചെയ്യും വിശ്രമ സമയത്ത് നല്ലൊരു ശതമാനം എരണ്ടകൾ തലപൊക്കിപ്പിടിച്ച് ജാഗ്രത പാലിക്കുന്നതും കാണാവുന്നതാണ് വരിയരണ്ടകൾ ദേശാടകരായ മറ്റ് ഇരണ്ടകൾ പ്രത്യേകിച്ച് വാലന ഇരണ്ടകളും കേരളത്തിലെ തന്നെ സ്ഥിരവാസിയായ ചൂളൻ എരണ്ടകളുമായും കൂട്ടുകൂടി ഇരട ഇരതേടുന്നതും കാണാവുന്നതാണ് തണ്ണീർത്തടങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ശോഷണവും മലിനീകരണവും നിമിത്തം വരി വരിയരണ്ടകളുടെ കേരളത്തേക്കുള്ള വരവ് വർഷം തോറും കുറഞ്ഞു വരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അയോസിയൻ റെഡ് ലിസ്റ്റിൽ വരി വരിയരണ്ടകളെ സ്ഥിതി ഒട്ടും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പെടുത്തിയിട്ടുള്ളത് ഇന്ന് പരിചയപ്പെട്ട ഗാർഗനൈ അഥവാ വരിയരണ്ട എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു ഇതുപോലെ നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ഒട്ടേറെ സ്ഥിരവാസികളും ദേശാടകരുമായ പക്ഷികൾ പക്ഷികളെ കാണാവുന്നതാണ് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താഴെയുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം